അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അഞ്ചാം ക്ലാസ്സിലെ അൽ ഫിഖ്ഹുൽ ഇസ്ലാം ഒന്നാം ഭാഗത്തിലെ നാലാമത്തെ പാഠം സഈദുൻ തയ്യിബൻ എന്ന പാഠം ഇൻഷാല്ലാ നമുക്ക് വായിച്ച് അതിൻ്റെ തദരിബാത്ത് നോക്കാം. സഈദുൻ തയ്യിബൻ എന്ന് പറഞ്ഞാൽ ശുദ്ധമണ്ണ്, ശുദ്ധമായ മണ്ണ്. എന്താ മണ്ണിനെ കുറിച്ചുള്ള ചർച്ച? നമ്മൾ ഉളു എടുക്കുന്ന സമയത്ത് വെള്ളം കൊണ്ടാണല്ലോ നാം ഉളു എടുക്കുന്നത്. അപ്പോൾ വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ, ഒന്നുകിൽ വെള്ളമില്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഉളുവിൻ്റെ അവയവങ്ങളിൽ മുറിവുണ്ടായി, അല്ലെങ്കിൽ ബാൻഡേജ് ഇട്ടു, അങ്ങനെ വെള്ളം നനക്കാൻ പറ്റാത്തൊരവസ്ഥ, അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഉളുവിന് പകരമായിട്ട് എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ തയമ്മും ചെയ്യുകയാണ് വേണ്ടത്. തയമ്മും മണ്ണ് കൊണ്ടാണ് തയമ്മും ചെയ്യുക. ഇൻഷാല്ലാ ആ വിഷയത്തെക്കുറിച്ചാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. തയമ്മം ചെയ്യുന്നതിൻ്റെ പൂർണ്ണമായ വീഡിയോ ഇൻഷാല്ലാ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അവിടെ നോക്കി ആ വീഡിയോ കണ്ട് തയമ്മം ചെയ്യുന്ന രൂപവും മനസ്സിലാക്കുക. ഇൻഷാല്ലാ ഇനി നമുക്ക് പാഠം വായിക്കാം. ലൊഹറിൻ്റെ അദാൻ മുഴങ്ങി സൈനബ വെള്ളവും മണ്ണും എടുത്തു വരൂ അഹമ്മദ് സഹോദരിയെ വിളിച്ചു. കാലിന് പരിക്കേറ്റ് ബാൻഡേജ് ഇട്ട് കിടക്കുകയാണ് അഹമ്മദ്. അപ്പോൾ കാലിന് മുറിവ് പറ്റിയിട്ട്, കാലിന് പരിക്ക് പറ്റിയിട്ട് ബാൻഡേജ് ഇട്ട് കിടക്കുകയാണ് ആര്? അഹമ്മദ് എന്ന് പറയുന്നവൻ. അപ്പോൾ അവൻ അവൻ്റെ സഹോദരിയെ വിളിക്കുകയാണ് സൈനബിനെ. എന്നിട്ട് പറയുകയാണ് മണ്ണും വെള്ളവും കൊണ്ടുവാന്ന്. ഇൻഷാല്ലാ ഇനി വിശദമായിട്ട് നമുക്ക് പറയാം. സൈനബ് വെള്ളവും മണ്ണുമായി സഹോദരനെ സഹായിക്കാനെത്തി. സൈനബ് വെള്ളം ഒഴിച്ചു കൊടുത്തു. സൈനബ് എന്ത് ചെയ്തു? വെള്ളം ഒഴിച്ചു കൊടുത്തു. അഹമ്മദ് ഉലു എടുത്തു. ചെവി തടവി കഴിഞ്ഞപ്പോൾ പൊടി മണ്ണെടുത്തു. ഫർളായ നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി തയമ്മം ചെയ്യുന്നു എന്ന് നീയത്ത് ചെയ്തു. രണ്ട് കൈകളും മണ്ണിൽ അടിച്ചു, മുഖം തടവി. വീണ്ടും മണ്ണിലടിച്ചു, ആദ്യം വലത് കൈയും പിന്നെ ഇടത് കൈയും തടവി. തുടർന്ന് കാലിൽ മുറിവില്ലാത്ത ഭാഗം കഴുകുകയും ബാൻഡേജിന് മുകളിൽ മുഴുവനായി വെള്ളം കൊണ്ട് തടവുകയും ചെയ്തു. ശേഷം ഉലുവിൻ്റെ പ്രാർത്ഥന നടത്തി. അപ്പോൾ നമ്മൾ പറഞ്ഞു അഹമ്മദിൻ്റെ കാലിനാണ് പരിക്കുള്ളതെന്ന്. അപ്പോൾ അഹമ്മദ് തയമ്മം ചെയ്യുന്ന ഉലു എടുക്കുന്നു. ഉലു എടുത്തിട്ട് അവൻ്റെ ഏത് അവയവത്തിലാണോ മുറി, ഇവിടെ അഹമ്മദിൻ്റെ പിന്നെ കാലിലാണ് പരിക്ക് പറ്റി ബാൻഡേജ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഏതൊരു അവയവം കഴുകുന്ന സമയത്താണോ ആ സമയത്താണ് തയമ്മം ചെയ്യേണ്ടത്. എന്നിട്ട് തയമ്മം ചെയ്ത് ശേഷം ആ കാലിലാണെങ്കിൽ അതിൽ കയ്യിലാണെങ്കിൽ കയ്യിൽ, അവിടെ സഹീഹായ ഭാഗം, മുറിവില്ലാത്ത ഭാഗം, ബാൻഡേജ് ഇല്ലാത്ത ഭാഗം എന്ത് ചെയ്യണം? വെള്ളം കൊണ്ട് കഴുകണം. അങ്ങനെയാണ് എന്ത് ചെയ്തിട്ടുണ്ട് തയമ്മം ചെയ്യേണ്ടത്. തയമ്മം ചെയ്തതിന് ശേഷമാണ് വെള്ളം കൊണ്ട് എന്ത് ചെയ്യേണ്ടത്? ആ അവയവം കഴുകേണ്ടത്, ബാക്കിയുള്ള സഹീഹായ ഭാഗങ്ങൾ കഴുകേണ്ടത്. നമുക്ക് ഇവിടെ വായിക്കാം. അഹമ്മദ് ചെവി തടവി കഴിഞ്ഞപ്പോൾ പൊടി മണ്ണെടുത്ത് ഫർള് നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി തയമ്മം ചെയ്യുന്നു എന്ന് നീയത്ത് ചെയ്തു. അപ്പോൾ തയമ്മുവിൻ്റെ നീയത്ത് ഇവിടെ പറഞ്ഞു, ഫർള് നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി തയമ്മം ചെയ്യുന്നു. അതാണ് തയമ്മുവിൻ്റെ നീയത്ത്. എപ്പോഴാണ് അത് ചെയ്യുന്നത്? ദാ ചെവി തടവി കഴിഞ്ഞപ്പോൾ പൊടി മണ്ണെടുത്തു. ചെവി തടവി കഴിഞ്ഞു, ഇനി അടുത്തത് കാല് കഴുകാനുള്ളതാണ്. അപ്പോൾ ആ സമയത്ത് ചെവി തടവിയതിന് ശേഷമാണ് എന്ത് ചെയ്യേണ്ടത്? കാലിന് മുറിവുള്ളവൻ അല്ലെങ്കിൽ കാലിൽ ബാൻഡേജ് ഇട്ടവന് തയമ്മം ചെയ്യേണ്ടത്. എന്നിട്ട് രണ്ട് കൈകളും മണ്ണിൽ അടിച്ചു, മുഖം തടവി. രണ്ട് പ്രാവശ്യം എന്ത് ചെയ്യണം? മണ്ണ് അടിച്ചെടുക്കണം. ഒന്നാമത്തെ തവണ അടിച്ചെടുക്കുന്നത് കൊണ്ട് എന്ത് തടവണം? മുഖം തടവണം. വീണ്ടും മണ്ണിലടിച്ചു, ആദ്യം വലത് കയ്യും. രണ്ടാം തവണ മണ്ണടിച്ചെടുത്ത് ആദ്യം വലത് കൈ തടവുന്നു, പിന്നീട് ഇടത് കയ്യും തടവുന്നു. തുടർന്ന് കാലിൽ മുറിവില്ലാത്ത ഭാഗം കഴുകുകയും ബാൻഡേജിന് മുകളിൽ മുഴുവനായി വെള്ളം കൊണ്ട് തടവുകയും ചെയ്തു. ശേഷം ഉലുവിൻ്റെ ദുആ ചെയ്തു. അപ്പോൾ രണ്ട് കൈകളൊക്കെ തടവി. തയമ്മം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇനി നമ്മുടെ കാലിൽ, കാല് കഴുകേണ്ട സമയത്താണല്ലോ ഇവിടെ തയമ്മം ചെയ്തത്. ഇനി ആ കാലിൽ സഹീഹായ ഭാഗം, എന്നാൽ മുറിവില്ലാത്ത ബാൻഡേജ് ഇല്ലാത്ത ഭാഗം വെള്ളം കൊണ്ട് കഴുകുക. അതിന് ശേഷം വെള്ളം കൊണ്ട് എന്ത് ചെയ്യുക? ആ ബാൻഡേജിൻ്റെ മുകളിലൂടെ തടവുകയും ചെയ്യുക. എനിക്ക് തയമ്മം ചെയ്യാൻ പറ്റുമോ? സൈനബ് ചോദിച്ചു. അഹമ്മദ്, നിനക്കും തയമ്മം ചെയ്യാം, പക്ഷേ അതിന് ചില കാരണങ്ങളും നിബന്ധനകളുമുണ്ട്. വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത സമയത്ത് മാത്രമേ തയമ്മം ചെയ്യാവൂ. എങ്ങനെ? വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത സമയത്ത് മാത്രമേ
തയമ്മം ചെയ്യാവോ, അത് എപ്പോഴൊക്കെയെന്ന് പറയുന്നുണ്ട്. നിസ്കാരത്തിൻ്റെ സമയം ആവുക, ശുദ്ധമായ പൊടിമണ്ണ് കൊണ്ടാവുക, തയമ്മുമിന് മുമ്പ് ശരീരത്തിലെ നജസ് നീക്കുക, വെള്ളം ഉപയോഗിക്കാൻ കഴിയാതിരിക്കുക, ആദ്യം മുഖം തടവാനും പിന്നീട് രണ്ട് കൈകൾ തടവാനുമായി രണ്ട് തവണ മണ്ണ് അടിച്ചെടുക്കുക തുടങ്ങിയവ തയമ്മുമിൻ്റെ ഷർത്തുകളാണ്. അപ്പോൾ എന്തെല്ലാം തയമ്മുമിൻ്റെ ഷർത്തുകൾ പറഞ്ഞു? നിസ്കാരത്തിൻ്റെ സമയം ആവുക, ശുദ്ധമായ പൊടിമണ്ണ് കൊണ്ടാവുക, തയമ്മുമിന് മുമ്പ് ശരീരത്തിലെ നജസ് നീക്കുക, വെള്ളം ഉപയോഗിക്കാൻ കഴിയാതിരിക്കുക, ആദ്യം മുഖം തടവാനും പിന്നീട് രണ്ട് കൈകൾ തടവാനും രണ്ട് തവണ മണ്ണ് അടിച്ചെടുക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്താണ്? തയമ്മുമിൻ്റെ ഷർത്തുകളാണ്. സൈനബ്, എപ്പോഴാണ് വെള്ളം ഉപയോഗിക്കാൻ കഴിയാതിരിക്കുക? അടാ, എപ്പോഴാണ് ഒരാൾക്ക് എപ്പോഴാണ് വെള്ളം ഉപയോഗിക്കാൻ കഴിയാതിരിക്കുക? അഹമ്മദ്, ഒന്ന് വെള്ളം ഇല്ലാത്തത് കൊണ്ടോ രോഗം കാരണമോ വെള്ളം ഉപയോഗിക്കാൻ കഴിയാതിരിക്കാം. അടാ, ഒന്ന് വെള്ളമില്ലാത്തത് കൊണ്ട്, മറ്റൊന്ന് രോഗം കാരണമായിട്ട് വെള്ളം ഉപയോഗിക്കാൻ കഴിയാതിരിക്കാം എന്ന് അഹമ്മദ് എന്ത് ചെയ്തു? മറുപടി പറഞ്ഞു. ഇനി തയമ്മുമിന് അഞ്ച് ഫർളുകളുണ്ട്. ഒന്ന്, മണ്ണ് അടിച്ചെടുക്കുക. ഷർത്തിൻ്റെ അവിടെ പറഞ്ഞിട്ടുണ്ട് രണ്ട് തവണ മണ്ണ് അടിച്ചെടുക്കുമെന്ന്. ഇവിടെ ഫർളായിട്ടുണ്ട് എന്താ? മണ്ണ് അടിച്ചെടുക്കുക. എത്ര തവണ എന്നില്ല, ഷർത്തിൻ്റെ അവിടെയാണ് ആ പറഞ്ഞത് രണ്ട് തവണ മണ്ണ് അടിച്ചെടുക്കുക എന്നുള്ളത്. ഇവിടെ ഫർളിൽ ഒന്നാമതായിട്ട് മണ്ണ് അടിച്ചെടുക്കുക. രണ്ട്, മണ്ണ് അടിച്ചെടുക്കുമ്പോൾ ഫർളായ നിസ്കാരത്തെ ഹലാലാക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യുക. നിയ്യത്ത് എന്താണ്? ഫർളായ നിസ്കാരത്തെ ഹലാലാക്കുന്നു എന്നെന്ത് ചെയ്യുക? നിയ്യത്ത് ചെയ്യുക. ഈ നിയ്യത്ത് മുഖം തടവുന്നത് വരെ മനസ്സിലുണ്ടായിരിക്കേണ്ടതാണ്. നിയ്യത്ത് മുഖം തടവുന്നത് വരെ എവിടെ ഉണ്ടാകണം? മനസ്സിൽ നിയ്യത്ത് ഉണ്ടായിരിക്കണം. അപ്പോൾ മണ്ണടിച്ചെടുക്കുമ്പോഴാണ് നിയ്യത്ത് ചെയ്യേണ്ടത്. മൂന്ന്, മുഖം തടവുക. നാല്, രണ്ട് കൈകൾ തടവുക. അഞ്ച്, ക്രമപ്രകാരം ചെയ്യുക. ഇങ്ങനെ അഞ്ച് ഫർളുകളാണ് തയമ്മുമിനുള്ളത്. സൈനബ്, തയമ്മിമിനോടൊപ്പം വുളൂ കൂടി ചെയ്യേണ്ടതുണ്ടോ? തയമ്മുമിനൊപ്പം വുളൂ കൂടി ചെയ്യേണ്ടതുണ്ടോ? അപ്പം എന്താ മറുപടി? അഹമ്മദ്, വെള്ളമുണ്ടായിട്ടും മുറിവോ ബാൻഡേജോ ഉണ്ടായതിനാൽ വെള്ളം ഉപയോഗിക്കാൻ സാധിക്കാതിരുന്നാൽ അവക്ക് വേണ്ടി തയമ്മം ചെയ്യലും ബാക്കിയുള്ള ഭാഗങ്ങൾ കഴുകലും നിർബന്ധമാണ്. അപ്പോൾ വെള്ളമുണ്ട്, വെള്ളം ഇല്ലാത്ത അവസ്ഥയാണെങ്കിൽ പിന്നെ ഫുള്ള് തയമ്മം തന്നെയാണ് ചെയ്യുക. പിന്നീട് വെള്ളം ഇല്ലല്ലോ ഉപയോഗിക്കാൻ. നേരെ മറിച്ച് ഇവിടെ എന്താ പ്രശ്നം? അവൻ്റെ അവയവത്തിൽ മുറിവുണ്ട് അല്ലെങ്കിൽ ബാൻഡേജ് ഉണ്ട്, ഈ കാരണത്താലാണ് അവൻ തയമ്മം ചെയ്യുന്നതെങ്കിൽ അവൻ എന്ത് ചെയ്യണം? അപ്പോൾ നമ്മൾ അഹമ്മദ് ഉളുവെടുത്ത രൂപം പറഞ്ഞു. ആദ്യം ഉളുവ് കൊണ്ടാണ് തുടങ്ങിയത്. പിന്നീട് അവൻ എന്ത് ചെയ്യാണ്? അവൻ്റെ കാലിന് വേണ്ടി ചെവി തടവിയതിന് ശേഷം, കാല് കഴുകേണ്ട സമയമായപ്പോഴാണ് അവൻ എന്ത് ചെയ്യുന്നത്? തയമ്മം ചെയ്യുന്നത്. അതിനുശേഷം, ആ തയമ്മം കഴിഞ്ഞതിന് ശേഷം അവൻ്റെ കാലിൽ നിന്നും മുറിവില്ലാത്ത ബാൻഡേജ് ഇല്ലാത്ത ഭാഗങ്ങൾ അവന് കഴുകുകയും ചെയ്യുന്നുണ്ട്. അത് തന്നെയാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. വെള്ളമുണ്ടായിട്ടും മുറിവോ ബാൻഡേജോ ഉണ്ടായതിനാൽ വെള്ളം ഉപയോഗിക്കാൻ സാധിക്കാതിരുന്നാൽ, അപ്പോൾ അവയവത്തിൽ എന്തുണ്ട്? ഉളുവിൻ്റെ അവയവത്തിൽ, കയ്യിൽ അല്ലെങ്കിൽ മുഖത്തിൽ, കാലിൽ, ഇവിടെ എവിടെയോ എന്തുണ്ട്? മുറിവുണ്ട് അല്ലെങ്കിൽ ഒരു ബാൻഡേജ് ഉണ്ട്. എന്നാൽ അവക്ക് വേണ്ടിയാണ് തയമ്മം ചെയ്യുന്നതെങ്കിൽ എന്ത് വേണം? തയമ്മം ചെയ്യുകയും വേണം, ബാക്കിയുള്ള ഭാഗങ്ങൾ എന്ത് ചെയ്യണം? കഴുകുകയും വേണം. ഇനി സൈനബ്, എപ്പോഴാണ് തയമ്മം ചെയ്യേണ്ടത്? അഹമ്മദ്, മുറിവുള്ള അവയവം കഴുകേണ്ട സമയത്താണ് തയമ്മം ചെയ്യേണ്ടത്. അപ്പോൾ അഹമ്മദ് തന്നെ അവിടെ ചെയ്തത് എപ്പോഴാണ്? ചെവി തടവിയതിന് ശേഷമാണല്ലോ. അപ്പോൾ ആ ചെവി തടവിയതിന് ശേഷമായിരിക്കണം തയമ്മം ചെയ്യേണ്ടത്. ഇനി കയ്യിലാണ് മുറിയെങ്കിൽ എപ്പോഴാണ് തയമ്മം ചെയ്യേണ്ടത്? മുഖം കഴുകിയതിന് ശേഷമാണ് എന്ത് ചെയ്യേണ്ടത്? തയമ്മം ചെയ്യേണ്ടത്. അപ്പോൾ മുറിവുള്ള അവയവം അല്ലെങ്കിൽ ബാൻഡേജ് ഇട്ട അവയവം, ആ അവയവം കഴുകേണ്ട സമയത്താണ് തയമ്മം ചെയ്യേണ്ടത്. ഈ മണ്ണെടുത്ത് വെക്കോ, അസർ നിസ്കാരത്തിന് തയമ്മം ചെയ്യാനുള്ളതാണ്. സൈനബ്, അസർ നിസ്കാരത്തിന് ലുഹറിൻ്റെ തയമ്മം മതിയാവില്ലേ? അസർ നിസ്കാരത്തിന് ലുഹറിൻ്റെ തയമ്മം മതിയാവില്ലേ? അപ്പോൾ മതിയാവില്ല. ഒരു തയമ്മം കൊണ്ട് ഒരു ഫർള് മാത്രമേ നിസ്കരിക്കാവൂ. ഉണ്ടോ,
ഒരു ഫർള് കൊണ്ട് ഒരൊറ്റ ഫർള് നിസ്കരിക്കാൻ പറ്റുകയുള്ളൂ, ഒരുപാട് ഫർളുകൾ നിസ്കരിക്കാൻ പറ്റുകയില്ല. എന്നാൽ സുന്നത്തും സൊലാത്തുൽ ജനാസയും ഒന്നിൽ കൂടുതൽ നിസ്കരിക്കാം. സൊലാത്തുൽ ജനാസ എന്നാൽ മയ്യത്ത് നിസ്കാരം. അപ്പോൾ സുന്നത്ത് നിസ്കാരങ്ങളും മയ്യത്ത് നിസ്കാരങ്ങളും എത്ര വേണമെങ്കിലും നിസ്കരിക്കാം. നേരെ മറിച്ച് ഒരു തയമ്മും ചെയ്താൽ ഒരു ഫർള് നിസ്കാരം മാത്രമേ നിർവഹിക്കാൻ പറ്റുകയുള്ളൂ. അടുത്ത ഫർള് നിർവഹിക്കണമെങ്കിൽ വീണ്ടും അവന് തയമ്മും ചെയ്യേണ്ടതുണ്ട്. വലിയ അശുദ്ധിക്കാരനും തയമ്മും ചെയ്യാൻ പറ്റുമോ? വലിയ അശുദ്ധിക്കാരനും തയമ്മും ചെയ്യാൻ പറ്റുമോ? പറ്റും. വെള്ളം ഉപയോഗിക്കാൻ കഴിയില്ലെങ്കിൽ വലിയ അശുദ്ധിക്കാരൻ തയമ്മും ചെയ്താൽ മതി. അഹമ്മദ് നിസ്കാരം ആരംഭിച്ചു. അപ്പോൾ വലിയ അശുദ്ധിക്കാർക്കും വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത വിഷയമുണ്ടെങ്കിൽ അവർക്കും തയമ്മും ചെയ്താൽ മതി. ജുഇലത്തിൽ അർളോ ജുഇലത്തിലി അൽ അർളു മസ്ജിദം വ തഹൂറോ, ഭൂമി എനിക്ക് മസ്ജിദും ശുദ്ധീകരണ വസ്തുവുമാക്കി തന്നിരിക്കുന്നു. ഇനി നമുക്ക് തദരീബാത്ത് നോക്കാം. ഒന്നാമത്തെ നുജീബ് ഉത്തരം എഴുതാനാണ്. ഒന്ന്, തയമ്മുമിൻ്റെ ഫർളുകൾ ഏവ? ഒന്ന്, മണ്ണടിച്ചെടുക്കുക. രണ്ട്, മണ്ണടിച്ചെടുക്കുമ്പോൾ ഫർളായ നിസ്കാരത്തെ ഹലാലാക്കുന്നുവെന്ന് നിയ്യത്ത് ചെയ്യുക. മൂന്ന്, മുഖം തടവുക. നാല്, രണ്ട് കൈകൾ തടവുക. അഞ്ച്, ക്രമപ്രകാരം ചെയ്യുക. രണ്ട്, ഉലൂഉം തയമ്മും കൂടി ചെയ്യേണ്ടത് ആര്? ആൻസർ, ഉലൂഇൻ്റെ അവയവത്തിൽ വെള്ളം നനക്കാൻ പറ്റാത്ത രീതിയിൽ മുറിവോ ബാൻഡേജോ ഉണ്ടായവൻ. ഉലൂഇൻ്റെ അവയവത്തിൽ വെള്ളം നനക്കാൻ പറ്റാത്ത രീതിയിൽ മുറിവോ ബാൻഡേജോ ഉണ്ടായവനാണ് എന്ത് ചെയ്യുന്നത്? ഉലൂഉം തയമ്മും കൂടി ചെയ്യേണ്ടത്. മൂന്ന്, വെള്ളം ഉപയോഗിക്കാൻ കഴിയാതിരിക്കും എങ്ങനെയെല്ലാം? ആൻസർ, വെള്ളം ഇല്ലാതിരിക്കൽ കൊണ്ടോ അല്ലെങ്കിൽ രോഗമോ മറ്റോ കാരണം വെള്ളം ഉപയോഗിക്കാൻ പറ്റാതിരിക്കൽ കൊണ്ട്. അപ്പോൾ വെള്ളം ഇല്ലാതിരിക്കുക എന്നുള്ള ഒന്ന്, മറ്റൊന്ന് രോഗം, ഇനി മറ്റ് കാരണങ്ങൾ തന്നെ ബാൻഡേജ് ഇടുക എന്നുള്ളതൊക്കെ നമുക്കവിടെ ഉപയോഗപ്പെടുത്താം. നാലാമത്തെ, തയമ്മം ചെയ്യുന്നവന് എത്ര തവണ മണ്ണ് അടിച്ചെടുക്കണം? ആൻസർ, രണ്ട് തവണ. അഞ്ച്, തയമ്മമിൻ്റെ നിയ്യത്തി എഴുതുക. ഫർള് നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി തയമ്മം ഞാൻ ചെയ്യുന്നു. ആറ്, വുളൂഇൻ്റെ അവയവങ്ങളിൽ മുറിവുള്ളവൻ എപ്പോഴാണ് തയമ്മം ചെയ്യേണ്ടത്? ആൻസർ, മുറിവുള്ള അവയവം കഴുകേണ്ട സമയത്താണ് തയമ്മം ചെയ്യേണ്ടത്. ഏഴ്, ഒരു തയമ്മം കൊണ്ട് എത്ര ഫർള് നിസ്കരിക്കാം? ആൻസർ, ഒന്ന്. എട്ട്, ഒരു തയമ്മം കൊണ്ട് എത്ര റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാം? എത്രയുമാകാം, എത്രയും സുന്നത്ത് നിസ്കരിക്കാം. ഒമ്പത്, തയമ്മം ചെയ്യാനുള്ള മണ്ണ് എങ്ങനെയുള്ളതായിരിക്കണം? ശുദ്ധിയുള്ള പൊടിമണ്ണായിരിക്കണം, ശുദ്ധമായ പൊടിമണ്ണായിരിക്കണം. ഇനി രണ്ടാമത്തെ, നംലഉൽ ഫറാഖ് വിട്ടഭാഗം പൂരിപ്പിക്കാൻ. ഒന്ന്, തയമ്മുമിൽ ആദ്യം മുഖവും പിന്നീട് ഡാഷും തടവണം. മുഖവും പിന്നീട് രണ്ട് കൈയും തടവണം. രണ്ട്, തയമ്മുമിന് മുമ്പ് ശരീരത്തിലെ ഡാഷ് നീക്കണം. എന്ത് നീക്കണം? നജസ് നീക്കണം. മൂന്ന്, വെള്ളം ഉപയോഗിക്കാൻ ഡാഷിന് മാത്രമേ തയമ്മും ചെയ്യൽ അനുവദനീയമുള്ളൂ. വെള്ളം കഴിയാത്തവന് മാത്രമേ, വെള്ളം ഉപയോഗിക്കാൻ കഴിയാത്തവന് മാത്രമേ തയമ്മും ചെയ്യൽ അനുവദനീയമുള്ളൂ. നാല്, തയമ്മുമിന് ഡാഷ് ഫർളുകളുണ്ട്. എത്ര ഫർളുകളുണ്ട്? അഞ്ച് ഫർളുകളുണ്ട്. അഞ്ച്, മണ്ണ് അടിച്ചെടുക്കുമ്പോൾ ഡാഷ് എന്ന് നിയ്യത്ത് ചെയ്യുക. ഫർളായ നിസ്കാരത്തെ ഹലാലാക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യുക. ഇനി നെക്തുബ്, ഇവിടെ കൊടുത്ത കോളത്തിൽ കൊടുത്തതുപോലെ തൊട്ടടുത്ത കോളത്തിലേക്ക് എഴുതാനാണ്. അക്ഷരങ്ങൾ, പുള്ളികൾ ഒക്കെ ശ്രദ്ധിച്ച് ഹർക്കത്തൊക്കെ ശ്രദ്ധിച്ച് കൃത്യമായിട്ട് എഴുതണം. തയമ്മും, ആ തയമ്മുമേ അതേ രൂപത്തിൽ ആ തയമ്മുമെന്ന് എഴുതുക. ഇനി ബാക്കിയുള്ളതും അതേ രൂപത്തിൽ അത് പൂരിപ്പിക്കുക. ഇനി അടുത്തത് തഖ്സീസ്, തയമ്മും ചെയ്ത് കാണിക്കുക. അപ്പോൾ തയമ്മും ചെയ്തിട്ട് ക്ലാസ്സിൽ കാണിക്കേണ്ട സംഗതിയാണ്. ഇൻഷാല്ലാ പറഞ്ഞല്ലോ, പാഠത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്കത് കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. അടുത്തത് അഞ്ചാമത്തെ, നക്തുബൽ മസ്അല എഴുതാനാണ്. ഒന്ന്, ശരീരത്തിൽ വെള്ളം തൊട്ടാൽ രോഗമുണ്ടാകുമെന്ന് വിശ്വസ്തനായ ഡോക്ടർ പറഞ്ഞു, നിസ്കരിക്കാൻ എന്ത് ചെയ്യും? ആൻസർ, തയമ്മും ചെയ്യണം. അപ്പോൾ വെള്ളം ഉപയോഗിക്കാൻ പറ്റാതായാൽ ചെയ്യേണ്ടതാണേത്? തയമ്മും. അടുത്ത രണ്ട്, കയ്യന്മേൽ നനക്കാൻ പാടില്ലാത്ത മുറിവുള്ളവൻ എങ്ങനെ ശുദ്ധി വരുത്തണം? കയ്യന്മേൽ നനക്കാൻ പാടില്ലാത്ത മുറിവുള്ളവൻ എങ്ങനെ ശുദ്ധീകരിക്കണം? ആൻസർ, സാധാരണ ഉലൂ ചെയ്യുന്നത് പോലെ ഉലൂ ചെയ്ത് തുടങ്ങുക. മുഖം കഴുകിയതിന് ശേഷം, ഇവിടെ കയ്യിലാണ് ഇട്ട മുറിവുള്ളത്, നനക്കാൻ പാടില്ലാത്ത മുറിവുള്ളവൻ, കയ്യന്മേൽ
നനക്കാൻ പാടില്ലാത്ത മുറിവുള്ളതാണ്. അപ്പോൾ മുഖം കഴുകിയതിന് ശേഷം കയ്യിന് വേണ്ടി തയമ്മും ചെയ്യുക. തയമ്മും ചെയ്യുമ്പോൾ മുറിയുടെ മുകളിൽ മണ്ണ് കൊണ്ട് തടവണമെന്നില്ല. ശേഷം മുറിവില്ലാത്ത ഭാഗം കഴുകുമ്പോൾ വെള്ളം കൊണ്ട് മുറിയിൽ തടവുക, പിന്നീട് ബാക്കിയുള്ള അവയവങ്ങൾ കഴുകി വുളു പൂർത്തിയാക്കുക. ഇനി അടുത്തത് മൂന്നാമത്തത്, കുളിക്കു പകരം തയമ്മം ചെയ്യുന്നവൻ എത്ര തയമ്മം ചെയ്യണം? ആൻസർ, ഒരു തയമ്മം ചെയ്താൽ മതി, ഒരു തയമ്മം ചെയ്താൽ മതി. ഇൻഷാല്ലാ, ഇതോടെ പാഠത്തിലെ തദരീബത്ത് കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും നാഫിയായ ഇൽമ് നൽകുമാറാകട്ടെ. പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.